ഹലോ, വെൽക്കം ബാക്ക് ടു വില്ലേജ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫാമിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. നമ്മുടെ ഗപ്പി ഫാമാണ് കേട്ടോ ഇത്. എൻ്റെ അയൽവാസികളായ ബൈജു, ഷൈജു, ഷിജു എന്നിവരുടെ ഗപ്പി ഫാമാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഗപ്പീസാണ് കേട്ടോ. 30 വരുന്ന വെറൈറ്റീസാണ് ഉള്ളത് ഈ ഫാമിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഡിഫറൻസ് സ്റ്റൈലിലുള്ള ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. പ്ലാന്റ്സും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സൗപർണിക ഗപ്പി ഫാം എന്നാണ് ഇതിൻ്റെ പേര്. ഇവർ 3 ചെറുപ്പം തൊട്ടേ വീട്ടിൽ കുറേ മീനിനെ വളർത്തിയിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലേക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഗപ്പീനൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർക്കിതൊരു ഫാമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണിതൊരു ഫാമായിട്ട് തുടങ്ങിയത്. ഗപ്പി മീനിനാണ് ഇവിടെ കൂടുതൽ സെയിൽ നടക്കുന്നത്. പിന്നെ ഗപ്പീസിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. 10 രൂപ മുതൽ 10,000 രൂപ വിലയുള്ള ഫിഷ് ഈ ഫാമിലുണ്ട്. കുറഞ്ഞ ചിലവിൽ അക്വേറിയം നിർമ്മാണവുമുണ്ട് ഇവിടെ. ഇത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ പുന്നക്കാട് ദാറുനജാത്ത് റോഡിലൂടെ 1 അകലെയാണ് ഈ ഫാം ഉള്ളത്. ഇവർ 3 കൂടിയിട്ട് ചേറുമ്പ് നേഴ്സറി എന്ന് പറയുന്ന ഒരു ഗാർഡനിങ് വന്നിട്ടുണ്ട്. അവിടെ എല്ലാവിധ പ്ലാന്റുകളും അതുപോലെ ഒരുപാട് ചെടികൾ അങ്ങനെയുള്ള ഒക്കെ ചെടിച്ചട്ടികൾ അതുപോലെയുള്ള സംഗതികളൊക്കെയുള്ള ഒരു കുടക്കീൽ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള ഒരു നേഴ്സറിയാണ് ചേറുമ്പ് നേഴ്സറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഇവർ 3 കൂടിയിട്ട് ഇവരൊരു വലിയ നല്ല ഭംഗിയുള്ളൊരു ഗപ്പി ഫാം തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഹൈടെക് രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവരൊരു ഫാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടിലും ഉണ്ട്, നമ്മുടെ ചേറുമ്പ് നഴ്സറി എന്ന് പറയുന്ന അവിടെ പോയാലും ഈ ഫിഷിനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതുപോലെയുള്ളൊരു ഫാമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ബൈജുനും ഷൈജുനും അവർക്ക് കൂടിയിട്ട് വലിയ ഫാമൊക്കെ ആക്കിയിട്ടുണ്ട്, കാണാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. എൻ്റെ കൂടെ എൻ്റെ ഇത്താത്തയും നാത്തൂനും കുട്ടികളും എല്ലാവരും കൂടെയാണ് അവിടെ ചെന്നത്. അതാണെങ്കിൽ മഗ്രിബിൻ്റെ സമയമായിരുന്നു, 6 ആ ഒരു സമയത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരികയാണ് ചെയ്തത്. ആ ഒരു മഗ്രിബിൻ്റെ സമയമായത് കാരണം ബൈജുവിനെയും അവരാരെയും ഇൻ്റർവ്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ സംസാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ, പക്ഷേ എനിക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം കുട്ടികളൊക്കെ എൻ്റെ കൂടെ ഉള്ളത് കാരണം ഭയങ്കര കലബില എന്നുള്ള സൗണ്ടൊക്കെ ആയിരുന്നു. അത് കാരണം അവരെ ഞാൻ ഇൻ്റർവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാട്ടിൽ പോകുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇവരെ ഫാമും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവരെ ബൈജുവിനെയും ഷൈജുവിനെയും അതുപോലെ ഷിജുവിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനി നാട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം, അതുപോലെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും.
നമുക്കവിടെ ചെന്നാൽ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. നല്ലൊരു കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ്. ഒരുപാട് ഫിഷ്, ഒരുപാട് പ്ലാന്റ്സ്, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരുപാട് ഇഷ്ടം തോന്നും. അപ്പോൾ ഈ ഒരു കണ്ണിനും മനസ്സിനൊക്കെ കുളിർമയേകുന്ന ഈ ഒരു ഫാം കാണാൻ മിതമായ വിലയിൽ നിങ്ങൾക്ക് ഗപ്പീനേയും അല്ലാത്ത മീനും കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കൂടുതലായിട്ട് എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ ഒരു ഫാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും പോകണം. മിതമായ വിലയിൽ ഇവിടെയുള്ള ഗപ്പി അതുപോലെയുള്ള മീനുകളൊക്കെ വാങ്ങണം. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, വിളിച്ച് ചോദിച്ചാൽ മതി എങ്ങനെ അവിടേക്ക് ചെല്ലേണ്ടതെന്നൊക്കെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യണേ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്ലോഗും അതുപോലെ കുക്കിംഗ് വ്ലോഗും ക്യാറ്റ് റാബിറ്റ് അതുപോലുള്ള വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.